നമ്മൾ പത്തേപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ ഈ സൈഡൊക്കെ ഫുള്ള് കടുക് പാടങ്ങളാണ് അയ്യോ ഇത് നമ്മുടെ നാട്ടിൽ നെൽകൃഷി ചെയ്ത പോലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കടുക് കൃഷിയാണ് രക്ഷയില്ല എന്റെ നാട്ടിലുണ്ടോ എന്റെ വീട് താഴെ ഓ അവിടെ മാത്രം ഈ സൈഡും അതുപോലെ തന്നെയാണ് ഇതിപ്പോ സമയം രണ്ടേ കാലായെങ്കിലും ഇവിടെ ഇപ്പോഴും ഒരു ഫോഗിയ അന്തരീക്ഷമാണ് ഇവിടെ മൊത്തത്തില് ഫോഗാണോ പൊല്യൂഷനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും പൊല്യൂഷനും രണ്ടും ഉണ്ട് രണ്ടും ഫോഗും പൊല്യൂഷനും രണ്ടുപേരും മിക്സാണ് ഇത് ഇത് കാണാനുണ്ട് കേട്ടോ വഴിയൊക്കെ നല്ല വഴിയാണ് അപ്പൊ നമ്മള് ഫത്തേപ്പൂരും സിക്രിയും കാണാൻ വേണ്ടിട്ട് നമ്മളിവിടെ വന്നേക്കാണ് ഇവിടെ നിന്ന് ബസ് എടുക്കണം നമുക്ക് ഇവിടെ നിന്ന് 2 കിലോമീറ്ററിനുള്ളിൽ പോകാനുണ്ട് അപ്പൊ ഒരു ബസ് എടുക്കണം പെർ പേഴ്സൺ 10 രൂപയാണ് ടിക്കറ്റ് വരുന്നത് അപ്പ് പിന്നെ ഡൗൺ വരുന്നതിന് നമുക്ക് തിരിച്ചു വരുന്നതിനും 10 രൂപ തന്നെ അങ്ങനെ ഒരാൾക്ക് 20 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് വരുന്നത് ഇതിനകത്ത് നമ്മളിപ്പോ ഒരു ഗൈഡിനെ കൂടി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഒരു ഗൈഡും കൂടി ഇല്ലാണ്ട് പറ്റില്ല അപ്പൊ അതിനും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ബസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോയി വരുന്നത് നമ്മൾ പോകുന്ന വഴിയുള്ള വഴികളാണ് കാണുന്നത് എന്തൊക്കെ ഷോപ്പുകളായിരുന്നു അവരടുത്തും ജോയിൻ ചെയ്യാൻ പറയട്ടോ ഇത് പബ്ലിക് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള പ്ലേസ് ആയിരുന്നു ഇവിടുത്തെ അക്ബറിന്റെ ആണ് ഈ കൊട്ടാരം അക്ബർ വന്ന് അക്ബർ ഇരിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും മോസ്റ്റ്ലി പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ പബ്ലിഷ് അതായത് ആരെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് ഹാങ്ങിങ് ഒന്നല്ലായിരുന്നു ആനയെ കൊണ്ട് ചവിട്ടിച്ചായിരുന്നു കൊന്നുകൊണ്ടിരുന്നത് ആ ആനയെ കെട്ടിടുന്ന ഒരു പ്ലേസ് ആണ് ഇതാ കാണുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും ശിക്ഷ നടത്തുന്നത് ഓപ്പൺ സ്പേസിൽ വെച്ചിട്ട് ഇതായിരുന്നു ഇവിടെ ആയിരുന്നു ഗാർഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത സ്ഥലമാണ് ഇത് ഇവിടുത്തെ പ്രൈവറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണിത് അതെ അക്ബർ ഇതിന്റെ ടോപ്പിലാണ് ഇരുന്നോണ്ടിരുന്നത് അതായത് അക്ബർ അക്ബറിന്റെ മന്ത്രിമാരെ കോർണറിലായിരിക്കും ഇരിക്കുന്നത് അതായത് അക്ബർ ഇവിടെ ഒരു പുതിയൊരു മതമായിരുന്നു സൃഷ്ടിച്ചത് ദീനെ ഇലാഹി എന്ന് പറഞ്ഞിട്ട് അതായത് അക്ബറിന്റെ 3 വൈഫുകളുണ്ടായിരുന്നു അക്ബറിന് അതായത് ഒരാള് ഹിന്ദു ദെൻ 1 ക്രിസ്ത്യൻ ഒരു ദെൻ 3rd one is മുസ്ലിം അങ്ങനത്തെ രീതിയിലായിരുന്നു അക്ബറിന്റെ വൈഫുമാര് അപ്പൊ അതുകൊണ്ട് തന്നെ അക്ബർ ഒരു എന്താ പറയാ എല്ലാ മതങ്ങളും ഒരേപോലെ കണ്ടിട്ടൊരു ഉണ്ടാക്കിയൊരു മതമാണ് ദീന ഇലാഹി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ റിലീജിയൻ ആയിരുന്നു ആള് ഫോളോ ചെയ്തിരുന്നത് 5 നിലയുള്ളതാണ് ഈ കെട്ടിടം പഞ്ച്മഹൽ ഇത് പാഞ്ച്മഹൽ ഇത് ഇതിനകത്ത് പില്ലേഴ്സ് മാത്രമേ ഉള്ളൂ ചുമരുകളൊന്നുമില്ല പില്ലേഴ്സ് മാത്രമാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത് 177 പില്ലേഴ്സ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ 176 176 ഇവിടെയാണ് ചതുരംഗം പകിട കളിക്കുന്ന ഓ കിങ്ങും കിങ്ങും ക്യൂനും ഇവിടെ സിറ്റ് ചെയ്തിട്ട് ഇവർ ഇവിടെ നിന്നാണ് പകിട് കളിക്കുന്നത് ഇതിനകത്ത് 16 ഗേൾസ് ഉണ്ടാവും അറ്റ് എ ടൈമില് കളിക്കുമ്പോ അതായത് അവര് ഡൈസ് ഇടുമ്പോ ഇവര് ഗേൾസ് മൂവ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് അവർ കളിച്ചോണ്ടിരുന്നത് ഇത് അദ്ദേഹത്തിന്റെ മുസ്ലിം വൈഫായ ടർക്കിഷ് യുവതിയായ സുൽത്താന ബീഗത്തിന്റെ ആണ് ഈ കെട്ടിടം ഇതൊക്കെ നല്ല രസമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇതെല്ലാം ഇതാണ് അവരുടെ ഫസ്റ്റ് എന്താ പറയാ ഫസ്റ്റ് ഇതായിട്ട് വരുന്നതാണ് കോട്ടയായിട്ട് വരുന്നതാണ് ഇത് ഫസ്റ്റ് കോട്ടയാണ് ഈ കാണുന്നത് ഇതിനുശേഷമാണ് ഇവിടുത്തെ മറ്റു കോട്ടകൾ ഇവർ സൃഷ്ടിച്ചത് ഇതൊരു ചെറിയ ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഇത് പണിയാനായിട്ട് കുറെ നാളുകൾ എടുക്കുന്ന പറഞ്ഞു അതായത് ഇതിനകത്ത് നിറയെ കാർവിങ്സ് ഉണ്ട് അതായത് നിറയെ ചെറിയ ചെറിയ കൊത്തു കൊത്തു പണികളുണ്ട്
the round there is a glass setting before. You see the holes. That called Sheesh Mahal in Hindi. Sheesh means glass and mahal is. And those time there is a diamond was setting. All along glassum, adavula na diamondsum, angantha pearls ekka vachittayirunnu arrange cheyidottirunnu. ഇതാണ് ഇതിന്റെ കാരണം കാരണം ഇതിനകത്ത് ചുറ്റും വർക്കുകളാണ് അതുകൊണ്ട് തന്നെ അതെ ഇത് മൊത്തം വർക്കുകളാണ് കാർവിങ്സ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ചെറിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഇതായിരുന്നു ഗേൾസിന്റെ സ്കൂളായിട്ട് വന്നിരുന്നത് അതായത് ഇവിടുത്തെ പുള്ളിയുടെ ഗാർഡ്സിന്റെയും അതുപോലെ ഇവിടുത്തെ സെർവൻസിന്റെയും ഇവിടുത്തെ മറ്റുള്ളവരുടെ ഒക്കെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അറബിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കൂളായിരുന്നു ഇത് ഇത് ഇവിടുത്തെ സംഗീതം പാടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിയുടെ മെയിൻ രണ്ട് സിംഗേഴ്സ് ഉണ്ടായിരുന്നു അതായത് താൻസനും ബേജു ബാർബറ ഇവർ രണ്ടാൾക്കാരും ഇവിടെ നിന്ന് തന്നെ പെർഫോം ചെയ്തുകൊണ്ട് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയ രണ്ട് സിംഗേഴ്സ് ആണ് അപ്പൊ അക്ബർ ഈ ഒരു ബിൽഡിംഗിന്റെ സെന്റർ പോർഷനിൽ നിന്നാണ് അക്ബർ അവിടെ നിന്ന് ഇത് കേട്ടുകൊണ്ടിരുന്നത് അതായത് മേഘമൽഹാറും കാര്യങ്ങളൊക്കെയാണ് അതായത് പാടി മഴ പെയ്യ്ക്കും എന്നുള്ളൊരു രാഗമാണ് മേഘമൽ അപ്പൊ അതൊക്കെയായിരുന്നു ഇവര് പാടിക്കൊണ്ടിരുന്നതെന്നാണ് അറിയുന്നത് ഇതവരെ ചൂടുകാലത്ത് അവർ കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ടായിരുന്നു ഈ ബിൽഡിംഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ആളുടെ സെക്കൻഡ് വൈഫായ മറിയത്തിന്റെ വീടാണിത് സോറി പാലസാണിത് മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നിലവിൽ ഫ്ലോറിംഗ് ഒക്കെ കുറച്ച് മോശമായതിന്റെ പേര് മെയിൻ്റെനൻസ് ഇതാണ് ആളുടെ ഹിന്ദു വൈഫായ ജ്യോതാബായി അതായത് ഇവളുടെ തേർഡ് വൈഫാണ് ജ്യോതാബായി ആള് ഹിന്ദു ആണ് അപ്പൊ ആളുടെ കിച്ചൺ ആണ് ആള് പ്യുർ വെജിറ്റേറിയൻ ആണ് ഈ കാണിക്കുന്ന ഫുള്ള് ഇയറിങ്സിന്റെ ഡിസൈൻസ് ആണ് ഇതിനകത്തെ വർക്ക് പോയിട്ടുണ്ട് ഇതാണ് ആളുടെ കിച്ചൺ ആണ് കാണുന്നത് ആളൊരു പ്യുർ വെജിറ്റേറിയൻ ആയിരുന്നു അതെ ആള് ഡിമാൻഡ് ചെയ്തിരുന്നു ആൾക്കൊരു സെപ്പറേറ്റ് കിച്ചൺ വേണം എന്നുള്ളൊരു കാര്യം അത് മാത്രമല്ല അക്ബർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആയിരുന്നതും ഈ ജ്യോതാബായിനെ ആയിരുന്നു കാരണം ജ്യോതാബായി മാത്രമാണ് അക്ബറിനൊരു കുട്ടിയെ സമ്മാനിച്ചിട്ടുള്ളത് ജഹാംഗീർ അല്ലെ ജഹാംഗീർ ആണ് ഇതാണ് ജ്യോതാബായിയുടെ പാലസ് അതായത് അക്ബറിന്റെ തേർഡ് വൈഫായ ജ്യോതാബായിയുടെ പാലസ് ആണ് ഇത് കാണുന്നത് അക്ബറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈഫ് ഇതിന്റെ പേരിൽ തന്നെ എന്താ പറയാ ജ്യോതാബായിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇത്ര വലിയ ഈ ഒരു പാലസ് പുള്ളിക്കാരത്തിയുടെയാണ് ഈ നേരിട്ട് കാണുന്നതാണ് ആൾക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അമ്പലമാണിത് ഫ്രണ്ടിൽ തന്നെ ഒരു തുളസിത്തറയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലം ക്രിയേറ്റ് ചെയ്തു അതിന്റെ ഈ റൈറ്റ് സൈഡിലെ ബിൽഡിംഗിനകത്ത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ചൂട് കാലത്ത് ആൾക്ക് അതിന്റെ ടോപ്പിലെ ബിൽഡിങ്ങിനകത്ത് അവിടെ നിന്ന് കാറ്റുകൾ കിട്ടുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ പറഞ്ഞ തണുപ്പ് കാലം വരുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമാണത് ചൂടും അതായത് ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമാണ് അത് കാണുന്നത് ഈ ചുറ്റിനും കാണുന്ന നാല് മൂലയ്ക്കും കാണുന്നത് സെർവന്റ് ആൻഡ് ഗാർഡ്സിന്റെ ക്വാർട്ടേഴ്സ് ആണ് കാണുന്നത് ആദ്യത്തെ ഇത് ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത് ആഗ്രയിൽ താജ്മഹൽ കഴിഞ്ഞാൽ സെക്കൻഡ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഇപ്പം നമ്മൾ കാണുന്നത് ജ്യോതാബായി അക്ബറിന്റെ ഫേവറേറ്റ് വൈഫിന്റെ പാലസ് ആണ് ജ്യോതാബായി താമസിച്ച സ്ഥലങ്ങളും ജ്യോതാബായിയുടെ ബെഡ്റൂമും കിച്ചണും ഇത് അമ്പലം ജ്യോതാബായിക്ക് ജ്യോതാബായിയുടെ ഡിമാൻഡ് അനുസരിച്ച് അക്ബർ ഒരു അമ്പലം വരെ പണിഞ്ഞു കൊടുത്തു തുളസി വരെ നമുക്ക് കാണാം തുളസിത്തറ മൂന്ന് വൈഫുമാരിൽ ഏറ്റവും വലുതും ഏറ്റവും വലിയ ഹവേലി ആണ് ഇത് ജ്യോതാബായിക്കുള്ളത് കാരണം ബിക്കോസ് ജ്യോതാബായി ആയിരുന്നു അക്ബറിന്റെ ഏറ്റവും ഫേവറേറ്റ് വൈഫ് ഇഷ്ടമുള്ള കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ജ്യോതാബായിയുടെ ഗാർഡ്സ് റൂം ആണ് ഇതെല്ലാം സിക്രി നമ്മൾ കഴിഞ്ഞു ഇനി ഫത്തേപൂർ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഉള്ളത് ജുമാ മസ്ജിദും ബുലന്ദർവാസയും ബുലന്ദർവാസയും അതെ അതെ പിന്നെ ചിഷ്ടിയുടെ ടൂംബും
മൗലവിയുടെ ടൂമും ഉണ്ട്. ഈ ഗേറ്റ് ഓൺലി അതായത് അലവ് ചെയ്തിരുന്നത് നമ്മുടെ എന്താ പറയാ റോയൽ ഫാമിലിക്ക് മാത്രമായിരുന്നു ഈ ഗേറ്റ് അലവ് ചെയ്തിരുന്നത്. അതായത് സാധാരണക്കാർക്ക് വേറെ ഗേറ്റ് ആയിരുന്നു ഇവിടേക്ക് പ്രവേശിക്കാനായിട്ടുള്ളത്. ബാസാർ ഗേറ്റ് എന്ന് പറയുന്നത് വേറൊരു ഗേറ്റ് കൂടെയായിരുന്നു. അപ്പൊ ഈ ഇറങ്ങുമ്പോ തന്നെ നമുക്ക് കാണുന്നത് ജുമയാണ് കാണുന്നത്. ഇതായിരുന്നു സലിൻ ശാസ്ത്രി അതായത് അക്ബറിന്റെ പ്രീസ്റ്റ് അതായത് അക്ബറിന്റെ എല്ലാ കാര്യങ്ങളും മാർഗദർശിയായിട്ട് പറഞ്ഞു കൊടുത്തിരുന്ന സലിൻ ശാസ്ത്രിയുടെ ഡൂമൊക്കെ ഈ ഒരു വൈറ്റ് പ്ലേസിലാണ് ചെയ്തത്. അത് ആദ്യം അക്ബർ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ അത് ഈ പറഞ്ഞതല്ല ഈ ചുവന്ന കല്ലുകൾ വെച്ചിട്ട് തന്നെയായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം അക്ബറിന്റെ മകനായ ജഹാംഗീറിന്റെ കാലത്താണ് ഇത് വൈറ്റ് മാർബിളും കൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്തത്. ബിക്കോസ് ജഹാംഗീറിനറിയായിരുന്നു ഈ പറഞ്ഞ ഈ സലിം ചോസ്തി എന്ന് പറഞ്ഞ ആളുടെ അനുഗ്രഹം കൊണ്ടാണ് അതായത് അക്ബർ അല്ല ജഹാംഗീർ ഉണ്ടായി എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്ത്. ഇത് സലിം ചോസ്തിയുടെ ഫാമിലി ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നടക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പരമ്പര ഉണ്ട്. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നടക്കുന്നത്. ഇത് ആണുങ്ങൾക്കുള്ള പ്ലേസ് ആണ് ഈ കാണുന്ന പ്ലേസ്. മുകളിൽ കാണുന്നത് ഇവരുടെ ഫാമിലിയിലെ ഗേൾസ് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നടക്കുന്നത്. ഇതെല്ലാം സിക്രിയിൽ തന്നെ ഉള്ള സ്റ്റോൺ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതിനകത്ത് ഈ കെട്ടിടത്തിൽ മൊത്തത്തിൽ കാണുന്നത്. അല്ല ഈ കോട്ട മൊത്തമായിട്ട് കാണുന്നത് സിക്രിയിലെ ആർട്ടിസ്റ്റുകളുടെയാണ്. ഇത് 450 വർഷം പഴക്കമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് വഴിയാണ്. അതായത് കിങ്ങിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടണലാണ്. പക്ഷെ ഇപ്പൊ ഇത് കറന്റ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന്റെ ഉള്ളില് പല പല സ്ഥലങ്ങളിലും ഡാമേജ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ്ഡ് ആണ്. ഇത് ചെന്നെത്തുന്ന ആഗ്രയിലാണ്, 40 കിലോമീറ്റർ അപ്പുറത്തുള്ള ആഗ്രയിലാണ് ഇത് ചെന്നെത്തുന്നത്. ഇതാണ് പടുത സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ളവരെ കാണാൻ പറ്റും, പക്ഷെ പുറത്തുള്ളവർക്ക് അകത്തേക്ക് കാണാൻ പറ്റില്ല. ആ ഒരു സിസ്റ്റം ആണിത് പണ്ട് കാലത്ത് ക്രിയേറ്റ് ചെയ്ത്. നമ്മളിപ്പോ കൂളി ഫിലിം ഒക്കെ ഒട്ടിച്ച് നമ്മുടെ വണ്ടിയിൽ കൂളി ഫിലിം ഒക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ വീടുകളിൽ കൂളി ഫിലിം ഉള്ള ജനലിടുന്ന അല്ലെങ്കിൽ ഷെയ്ഡുള്ള ജനൽസ് ഇടുന്ന പോലെ നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ പറ്റും, പുറത്തുനിന്ന് അകത്തേക്ക് കാണാൻ പറ്റില്ല. ആ ഒരു സിസ്റ്റം ആണിത്. ഇതാണ് ഇവിടെയാണ് സലിം ചോസ്തിയുടെ ഡൂംസ് ഉള്ളത്. അതായത് 56 ടൈപ്പ് ഓഫ് ജനൽസ് ആണ്, ഡിസൈൻ ജനൽസ് ആണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തേക്കണത്. എല്ലാ ഒട്ടുമിക്കതിന്റെ ഡിസൈൻസ് ഡിഫറെന്റ് ആണ്. അങ്ങനെ 56 ടൈപ്പ് ജനൽസ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഇതാണ് സലിം ചോസ്തിയുടെ കബറിടാണ് കാണുന്നത്. ഇതൊക്കെ പെയിന്റിംഗ് ആണ്. നമ്മൾ ആഗ്രയിൽ കാണുന്ന താജ്മഹലിന്റെ അവിടെ കാണുന്നതൊന്നും പെയിന്റിംഗ് അല്ല, പക്ഷെ ഇതെല്ലാം പെയിന്റിംഗ് ആണ്. ഇവിടത്തെ ചടങ്ങാണ് ഇങ്ങനെ നൂല് കെട്ടുന്നതും അതുപോലെ പൂവിടുന്നതും ഇത് വിരിക്കുന്നതൊക്കെ. പക്ഷെ ഇതൊക്കെ കാശിനാണ്, ഒന്നും ഫ്രീ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല. മൽപ്പീലി തട്ടിയ അനുഗ്രഹവും കിട്ടി. ഇതെല്ലാം മാർബിളിന്റെ സിംഗിൾ പീസിനകത്ത് കൊത്തി എടുത്തേക്കണതാണ് ഈ കാണുന്നത്. ജോയിന്റ് ഇല്ലാത്ത സിംഗിൾ പീസിനകത്ത് കൊത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോ നമ്മൾ ശരിക്കും ഒരു ലെതർ ഡോർ അല്ലെങ്കിൽ ഒരു ഫൈബർ ഡോർ ഒക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഇതൊരു വുഡ് ആണ് ഈ കാണുന്നത്. യബോണി വുഡ് എന്ന് പറഞ്ഞിട്ടൊരു വുഡാണ്. യബോണി വുഡ് ആണ് ഇത്. അതായത് ആഫ്രിക്കയിൽ നിന്നും അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള അതിനകത്ത് ബ്രാസ് പിടിപ്പിച്ചാണ് ഹെബോണി വുഡ്. ചമേലി ഓയിൽ ഓയിലൊക്കെ ഇതിനകത്ത് ഖുറാൻ റൈറ്റിംഗ്സ് ആണ്. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് കെട്ടിയിടും ഇതിനകത്ത്. ബിക്കോസ് ഈ പറഞ്ഞ അക്ബറിന് കുട്ടി ഉണ്ടായത് ഈ പറഞ്ഞ സലിം ചോസ്തി
അതായത് ബ്ലെസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അക്ബറിന് കുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസമാണ് ഇവിടെ വന്ന് നമ്മളതിൽ ആഗ്രഹിച്ച് ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകുന്നുള്ളത്. പക്ഷെ ഇതിവിടെ ഒരു ആഗ്രഹത്തിന്റെ മാത്രമല്ല, ഇതിപ്പോ ഒരു ബിസിനസ്സാണ്, ഇവിടുത്തെ മെയിൻ ബിസിനസ്സുള്ള ഒരു ബിസിനസ്സാണ് ഇതിന്റെ അകത്തുള്ളത്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ ശരിക്കും ഒരു ജനലായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ണാടിയിൽ വർക്ക് ചെയ്തായിട്ടോ തോന്നുന്നുള്ളു, സ്റ്റോൺ വർക്ക് ചെയ്തായിട്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ശരിക്കും ഒരു കണ്ണാടിയിൽ കൂടെ നോക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇത് മാർബിളിന്റെ ഒറ്റ പീസ് മാർബിളിനകത്ത് അത് കുത്തി വെച്ചാണ്. അത് അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്കത് വ്യത്യാസം. അകലേന്ന് കാണുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലീൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ മൊത്തം. ഇത് ഒറ്റ മാർബിൾ പീസാണ് ഈ കാണുന്നതൊക്കെ, ഒറ്റ മാർബിൾ പീസിനകത്ത് കുത്തി വന്നാണ്. നമ്മൾ ഈ തൂണിനകത്ത് കാണുന്ന ഈ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിന്റെ അകത്ത്, അതായത് ഹോളാണ്, പൊള്ളയാണ് ഈ തൂണിന്റെ അകത്ത്. ഇതിനകത്ത് മഴ പെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് മഴ വെള്ളം ഈ ഹോള് വഴി ഇവിടേക്ക് ചാടുകയും അതിൽ നിന്ന് നേരെ അണ്ടർഗ്രൗണ്ട് വഴി ഈ പോണ്ടിലേക്ക്, നമുക്ക് ഈ കാണുന്ന ഈ പോണ്ടിലേക്ക് ചാടുകയും ചെയ്യും. ഇവിടുന്ന് ഇവിടെയാണ് ആളുകൾ, നമ്മൾ ഈ മസ്ജിദിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പും ഇവിടെ വരുന്നവര് കാല് കഴുകാനും കൈ കഴുകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇവര് തന്നെ ചെയ്തിട്ടുള്ള കുറച്ച് കലാപരിപാടികളാണ് ഈ സാധനം. ഇത് മെഴുകുതിരി എത്തിച്ചേക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ ഉള്ളിൽ മെഴുകുതിരി എത്തിച്ചേക്കാം. ഇത് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ സ്റ്റോൺ വർക്ക് ചെയ്തേക്കുന്നതാണ് ഇവര്. കാരണം ഈ സിക്രിയിലുള്ള ഒരു ഫുള്ളും സ്റ്റോൺ ആർട്ടിസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ അവര് വെള്ളത്തിൽ മുക്കിയ കളർ മാറും. 1500 ഗ്രാം എന്നാണ് പറയുന്നത്. കാര്യം പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് ആസ്ക് യു ഫോർ എ പ്രൈസ്. ഫോർ ഫോണർ ഐ സെൽ $100, $200. ഐ ആസ്ക് യു സ്റ്റുഡന്റ് പ്രൈസ്. ഇല്ല സ്റ്റുഡന്റ്. ഐ ഗെസ് സ്റ്റുഡന്റ് പ്രൈസ്, നോട്ട് അമേരിക്കൻ പ്രൈസ്. ഇതിന്റെ പ്രത്യേകത കേട്ടോ, ഇവർ ഈ ആന ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തേക്കുന്നതാണ്. ഈ ആന കൊത്തിയെടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ വേറൊരു ആനയും കൂടി ഉണ്ട്. എന്താ പറയാ, അതിന്റെ ഉള്ളിൽ ഒരു ആനയുടെ ഉണ്ട്. അത് ഒറ്റ വേറെ ജോയിന്റോ കാര്യങ്ങളൊന്നുമില്ല, ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊത്തി കളഞ്ഞേക്കുന്നതാണ്. പാടുപെട്ടിട്ടുണ്ട് ഇവര്, പക്ഷെ ഒടുക്കത്തെ പ്രൈസ് തന്നെയാണ് ഇവരും പറയുന്നത്. വേറെ പ്രൈസാ പറയുന്നത്. ഇത് അഗ്രഭക്തി വെക്കാം, നമുക്ക് ഇത് അഗ്രഭക്തി വെക്കാം. ഇതിന്റെ ഉള്ളിൽ മെഴുകുതിരികൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഴുകുതിരിയൊക്കെ വെച്ച് വെക്കാം. സെറ്റപ്പ് ആണ്, വേണമെങ്കിൽ ഇലക്ട്രിക് കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇലക്ട്രിക് കൊടുക്കാനുള്ള ഹോളൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ചു വെക്കാം. സംഭവം അടിപൊളിയാണ്, പക്ഷെ പ്രൈസ് ഇവർ പറയുന്നത് നല്ല പ്രൈസാണ്. അതാണ് കാര്യം, ഒരു പണി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ്. പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ലാത്തതിന് വേണ്ടി നമ്മളൊന്നും വാങ്ങുന്നില്ല. ഇതൊക്കെ എത്ര ഉള്ളു പ്രൈസ്, പിന്നെ നമ്മുടെ പ്രൈസാണ് ഇവർ ചോദിക്കുന്നത്. ആദ്യം ഇവരുടെ പ്രൈസ് പറയും, പിന്നെ നമ്മളോടാണ് പ്രൈസ് വെക്കുന്നത്. ജുമാ മസ്ജിദിന്റെ മുകളിൽ 4 ആ ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്നത്, സോറി 5 ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്നത്. 5 നേരം നിസ്കാരം, ഫ്രൈഡേ മാസം ഫ്രൈഡേസിലുള്ള നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് ഇവര്. ഇതാണ് ബുലന്ദർ ബസ, അതായത് ഇവിടുത്തെ സാധാരണക്കാര് ജനങ്ങൾക്ക് ഇതിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ അവിടെ കണ്ടത് രാജാവിന് വേണ്ടി അതെ ഷൈബ് ദർബാർ, അതായത് അവിടുത്തെ രാജകുടുംബത്തിലുള്ളവർ ഈ വഴിക്കാണ് എൻട്രൻസ് ചെയ്യുന്നത്, അവർക്ക് മാത്രമേ അത് പാടുള്ളൂ. ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് ബുലന്ദർ ബസയില്. അതായത് ഇത് റെക്കോർഡിലുള്ളതാണ്, അതായത് ഏറ്റവും വലിയ അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ചും അതുപോലെ തന്നെ ഒരു കണക്കുണ്ടി ചോദിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇതിന്റെ കോറിഡോർ ആണ് കാണുന്നത്. ഇതെല്ലാം ലാഡൻസ് ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ബുലന്ദർ ബാസ, അതായത് ബുലന്ദർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിഗ്നും ബാസ എന്ന് പറഞ്ഞ ഡോർ എന്നാണ് മെയിൻ പറയുന്നത്. അതായത് വലിയ ഡോർ എന്നാണ് ഇത് അറിയുന്നത്. ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഡോറാണ്. Up to down there 176 ഫീറ്റ് ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. അതായത് ഏഷ്യയിലെ ഏറ്റവും ഹൈറ്റുള്ള മതിലും സോറി ഗേറ്റും, അതുപോലെ ഏറ്റവും വലിയ ആർച്ച്, അതായത് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആർച്ചും ആണ് ഈ കാണുന്നത്. 2 റെക്കോർഡാണ് ഇതിനുള്ളത്. ഫത്തേപൂർ ആണ് കാണുന്നത്. ഫത്തേപൂർ ന്യൂ വില്ലേജ്, സിക്രി ഓൾഡ് വില്ലേജ്, ഫത്തേപൂർ ഇസ് ന്യൂ വില്ലേജ്. ഇത് ഇത് മൊത്തം 65 സ്റ്റെപ്സ് ഉണ്ട് ഈ കാണുന്നത്. ഇത് 65 സ്റ്റെപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് പോയി വരാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതേസമയം ഇതിന്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് വേണ്ടിട്ട് വരാനുള്ളതാണ്, രാജഫാമിലിയിലുള്ളവർക്ക് വരാൻ. അവിടെ ഒള്ളി 15 സ്റ്റെപ്സ് ഉള്ളു, അവിടെയും വ്യത്യാസം ഇങ്ങനെ തന്നെയാണ്.
ഇവിടെ നമുക്ക് മൊത്തത്തിൽ കുറെ സ്റ്റോൺ ആർട്സുകൾ കാണാൻ പറ്റും. കാരണം ഈ സിക്രി എന്ന് പറയുന്നത് കൂടുതലും ഇവിടെ സ്റ്റോൺ ആർട്സ് ഉള്ളവരാണ്. സ്റ്റോൺ ആർട്സ് ആണ് ഈ സിക്രിയിലുള്ളവർ ഫുള്ളും. എന്റെ തോന്നു. അപ്പൊ ഞങ്ങൾ ആഗ്രയിൽ നിന്ന് ജയ്പൂർക്ക് പോകാൻ വേണ്ടിട്ട് ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോ കിട്ടിയൊരു ഒരു പെട്ടെന്ന് കിട്ടിയൊരു കാഴ്ചയാണ്. അതായത് ഇവിടുത്തെ ഒരു കല്യാണമാണ്. ആക്ച്വലി ഇപ്പൊ സമയം 10:30 ആയി. ഇവരുടെ ആഘോഷം എനിക്ക് തോന്നുന്നു എപ്പോഴാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴാണോ ഒരു ആഘോഷം സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. 10:30 ആയി സമയം. സമയം 10:30 ആണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ 10:30 ഇവിടെ ആഘോഷം തകർക്കാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് ഇപ്പൊ ജയ്പൂരെത്തി. ആഗ്രയിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ നിന്നിട്ട് ഇപ്പൊ ജയ്പൂരെത്തി. ഇവിടെ നല്ല അസല് തണുപ്പാണ്. അപ്പൊ ഹോട്ടലില് ഒരു റൂം എടുക്കാൻ എന്നുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഇന്നത്തെ കാര്യങ്ങൾ ബാക്കി ചാർട്ട് ചെയ്യാനായിട്ട്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അവിടെ നിന്ന് നമുക്ക് ബസ്. അതായത് ഒരു 11 മണിന്നാണ് പറഞ്ഞത്, പക്ഷെ 12 മണിയായി വണ്ടി. ഇന്നിപ്പൊ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തി. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളാണ്.